എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമുക്ക് കുറേ വേസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ കുറേ പ്ലാസ്റ്റിക് കുപ്പികൾ കുറേ ഉണ്ടാവും. അപ്പോൾ അത് വളരെ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറേ വേസ്റ്റായിട്ട് കുറേ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ചെറിയ ബോട്ടിലും ആകാം, ഇതിനെക്കാട്ടും വലിയ ബോട്ടിലും ആകാം. അപ്പോൾ ഏത് തരത്തിലുള്ള ബോട്ടിലാണെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് വെച്ച് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ചെയ്ത കാര്യം ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണിത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ വെച്ച് പേപ്പർ ഒട്ടിച്ചു, എന്നിട്ട് അത് ഉണങ്ങാൻ വെച്ചു ഒരു ദിവസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേപ്പറുകൾ ഒട്ടിച്ച് എന്നിട്ട് അതിൽ പച്ച പെയിൻ്റ് അടിച്ച് ഇവിടെ അടിയിൽ ബ്രൗണും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടാതന്നെ അറിയാം. ഇത് പേപ്പർ ഒട്ടിച്ചേക്കണം, വെറുതെ ഇങ്ങനെ മരമാണ് ഞാൻ അതിലകത്ത് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ പേപ്പർ വരെ ഒട്ടിച്ച് പച്ച അടിച്ചു ബ്രൗൺ അടിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിൽ ഷോക്കേസിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സൈഡിൽ വെക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. ആ അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് ഉള്ള ബോട്ടിൽസ് ഈസി ആയിട്ട് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കൂടി ഇത്രയും കൂടി നന്നായിട്ട് പച്ച നന്നായിട്ട് അടിച്ചിരുന്നെങ്കിൽ ഇത്രയും കൂടി ഒരു ഡെഫിനേഷൻ കിട്ടും ഇനി. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ വർക്ക്. അപ്പോൾ മരം ആണ് ഞാൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് വെച്ച്, പ്ലാസ്റ്റിക്കും പേപ്പറും വെച്ച്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റാൻഡാണ്, മൊബൈൽ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മൊബൈൽസൊക്കെ ഇങ്ങനെ വെച്ച് കാണാൻ വേണ്ടി നമ്മൾ കൈ പിടിക്കുന്നത് ഇത്തിരി നമ്മുടെ റേഡിയേഷൻസൊക്കെ വരുന്നുണ്ട് നമ്മൾ കൈ പിടിച്ച് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും മൂവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി ഏതെങ്കിലും ടേബിൾ ഇതേപോലെ വെച്ച് ഒരു കസേലിരുന്ന് കാണാമെങ്കിൽ നമുക്ക് അധികം സ്ട്രെയിൻ ഇല്ലാതെ കൈ പിടിച്ച് കാണണ്ട. അപ്പോൾ വേണമെങ്കിൽ ഹെഡ്ഫോണും വെക്കാം, ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നമുക്ക് എന്താണോ മൂവീസ് കാണാനാണെങ്കിൽ എളുപ്പത്തിൽ കാണാം. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് വെച്ച് ചെയ്തത് മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേപോലെ വലിയ കുപ്പിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ ചെയ്തേക്കുന്നത്. എന്നിട്ട് എൻ്റെ ഭംഗിക്ക് വേണ്ടി ഞാൻ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ ചെയ്തത്, മൊബൈൽ സ്റ്റാൻഡ്. നമുക്ക് എന്തെങ്കിലും മൂവി കാണണമെങ്കിൽ ഞാൻ വെച്ച് വേണമെങ്കിൽ ഇയർഫോൺ കണക്ട് ചെയ്യാം, എന്നിട്ട് കാണാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്ത വർക്ക് ഏതാന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്തതാണ് ഇത്. അപ്പോൾ ഒരു 8 പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ടോപ്പ് റീജിയൻ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയൊക്കെയാണ്. അപ്പോൾ ഇത് ത്രെഡ്, ഇതിനോട് ശക്തി കൂടിയ ത്രെഡാണ്. എന്നിട്ട് ആ വലിയ കുപ്പിയുടെ വേറൊരു ആ ടോപ്പ് റീജിയൻ ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് ഇവിടെ പിന്നെ കുറച്ച് ടൂത്ത് പിക്കും എന്നോട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പിന്നെ തൂക്കിയിടാൻ പറ്റിയ ഒരു സാധനമാണിത്. അപ്പോൾ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കാവുന്ന വേറൊരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മെറ്റൽ ഹുക്ക് വല്ല എവിടെയെങ്കിലും മേളിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് തൂക്കിയിടാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വർക്ക്. ഇതിൻ്റെ ഈ ബോട്ടിൽസിൻ്റെ അടിയിലുള്ള ഭാഗം വെച്ച് ഞാൻ ചെടി തൂക്കിയിടാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഭംഗിക്ക് നമുക്ക് ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കാം, എന്നിട്ട് ഒരു ത്രെഡിലോ എന്തെങ്കിലും ഇങ്ങനെ കെട്ടിയിട്ട് എവിടെയെങ്കിലും തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൂടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എവിടെ എപ്പോൾ കുറേ സ്ഥലത്ത് തൂക്കിയിടാം. അപ്പോൾ ഇതേപോലെ മണി പ്ലാന്റ്സ് ഞാൻ കുറച്ച് വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഞാനത് എടുത്ത് ഇതേപോലെ കണ്ടിന്യൂസിൽ ഇട്ട് തൂക്കിയിട്ടു. ഇതേപോലെ വള്ളി കെട്ടിയാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിടാം. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള നാല് വഴികൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് ചെടി അതിൽ വെച്ച് തൂക്കിടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഇതുണ്ടാക്കാൻ ഇത്തിരി ടഫാണ്, കുറച്ച് ഒന്ന് രണ്ട് ദിവസം കൊടുത്തു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന നാല് വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ
ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായി കാണും വരെ എല്ലാവർക്കും ബൈ.